ഡെയിലി മുപ്പത്തിമൂന്ന് രൂപ മാറ്റി വയ്ക്കാൻ പറ്റുമോ അത് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ചെയ്യുന്നത് അപ്പം ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ മുപ്പത്തിമൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അങ്ങനെ അതിനനുസരിച്ച് കൂട്ടാം അത്രയേ ഉള്ളൂ ഇനി ഇനി നിങ്ങൾ ഈ ആയിരം രൂപ നിൽക്കാത്ത പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം ി ഇതൊരു ഏറ്റവും പലപ്പോഴും എന്താ പറയുക ഒരു പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ പതിനായിരം രൂപ ഡെയിലി വേതനം വാങ്ങുന്ന ആളുകൾക്ക് മെയിനായിട്ട് പലപ്പോഴും അവരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ അവർക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട് അല്ലെങ്കിൽ അവരെ അവരെ പോലുള്ള ആൾക്കാർക്കൊന്നും മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റായ ഒരു ധാരണ ഉണ്ട് അതൊന്നുമില്ല എല്ലാ ആയിരം രൂപ വെച്ചിടായാലും മാസം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മെയിനായിട്ട് ഇന്ന് ഒരു മ്യൂച്വൽ ഫണ്ട് എന്നുള്ള കോൺടാക്ടിലാണ് പറയുന്നത് ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ടിന് എന്തുകൊണ്ട് പറയുന്ന വെച്ചാൽ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് റെഗുലേറ്റഡ് ആയിട്ട് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് മാത്രം അപ്പോൾ എല്ലാവരും റെഡി ആവുന്നതായിരിക്കുന്നു മുപ്പത്തിമൂന്ന് രൂപയെങ്കിലും ഡെയിലി മാറ്റി വെക്കാനായിട്ട് അപ്പൊ ആയിട്ട് ഇപ്പൊ ഒരു ഡെയിലി വേജസ് ഇപ്പൊ ഡെയിലി ശമ്പളം വേതനം കിട്ടുന്ന ആളുകൾക്ക് അവർ പൈസ ഏൺ ചെയ്യും അവർ പൈസ സ്പെൻഡ് ചെയ്യും പൈസ സേവ് ചെയ്യില്ല പിന്നെ എമർജൻസി വല്ലപ്പോഴും വരുമ്പോൾ വരുമ്പോ അവരെന്തെയ്യും ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങും അങ്ങനെ അവര് മിക്കപ്പാറും അവര് ബാങ്കിലായിരിക്കില്ല പൈസ സേവ് ചെയ്യുന്നത് അവരെപ്പോഴും വീട്ടിലായിരിക്കും പൈസ വയ്ക്കുന്നത് പിന്നെ പലപ്പോഴും വളരെ ഒട്ടും ഈ ഓർഗനൈസ്ഡ് ഒന്നും അല്ലാത്ത നാട്ടിലിത്ത ഉള്ള ആളുകൾക്ക് ഏഹ് ദാറ്റ് ഇനഫ് ഫോർ പെൻഷൻ ഈ പെൻഷനേഴ്സിനും റിട്ടയർമെന്റ് റിട്ടയറികൾക്കും പറ്റിയിട്ടുള്ള സെഷൻ ഞാൻ വേറെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പൈസ ഒന്നും സേവ് ചെയ്യാത്ത ഇപ്പോഴും ഇൻകം വളരെ കുറവായിട്ടുള്ളവർക്ക് എങ്ങനെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സെഷൻ മുന്നോട്ട് പോകാൻ പോകുന്നത് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ അപ്പോ എപ്പോഴും ഈ നമ്മൾ ഒരു സാധാരണ നമുക്ക് ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് എപ്പോഴും ഉള്ളൊരു ഒരു ഒരു തകരാറാണ് അവർക്ക് പൈസ ഉണ്ടാവില്ല ചിലവ് പൈസ വന്നു പോകും ചിലവ് നിൽക്കുന്നില്ല പിന്നെ അവർക്ക് തന്നെ അവർ പലപ്പോഴും ബാങ്കിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല അവരെപ്പോഴും കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പൈസ വരും പൈസ പോവും എപ്പോഴും ഒരു 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 തിങ്ങി പാർത്തിട്ടായിരിക്കും അവരെപ്പോഴും ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് അവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം അതോടൊപ്പം തന്നെ ബാങ്ക് എപ്പോ പൈസ കിട്ടിയാലും ബാങ്കിൽ ബാങ്കിൽ പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് മാനേജ് ചെയ്യാൻ തുടങ്ങാം അവർക്ക് മന്തിലി ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക മന്ത്ലി എപ്പോഴും എത്ര രൂപ ചെലവാക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാം ആ ബഡ്ജറ്റിൽ തന്നെ നിന്ന് പോകാനായിട്ട് അവർ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കാരണം നമുക്ക് എത്ര രൂപ മാസം വരുന്നു എന്ന് പറയുന്നത് വളരെയധികം ചെറിയ പൈസയാവാം പക്ഷെ അതിൽ നിന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ബജറ്റ് ഉണ്ടാവാം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഒരു അച്ചടക്കം വരും ഇനി എപ്പോഴും ഒരു അവർക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക ഇപ്പൊ എസ്പെഷ്യലി വളരെ ഇൻകം കുറഞ്ഞ ഗ്രൂപ്പിനൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ജൻ യോജന എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമുകളൊക്കെ ഉണ്ട് അതിൽ നമ്മൾ രജിസ്റ്റർ ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം അല്ലെങ്കിൽ തന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പ്രൈവറ്റ് കമ്പനികളോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് കമ്പനികളിലോ ഒരു മെമ്പറായിരിക്കാം കാരണം നമുക്ക് എപ്പോഴും നമ്മൾ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ജീവിക്കുന്ന ടൈമിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ ആ ഇൻഷുറൻസിൽ ഇൻഷുറൻസിന് നമുക്കിത് നേടിയെടുക്കാനായിട്ട് പറ്റും പിന്നെ എപ്പോഴും ഈ ബജറ്റിനേക്കാളും കൂടുതൽ സേവ് ചെയ്യാൻ പഠിക്കുക ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തുടങ്ങിയിട്ട് തീരുമാനിക്കേണ്ട കാര്യം വെച്ചാൽ ഡെയിലി ഒരു മുപ്പത്തി മൂന്ന് രൂപ സേവ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാ എന്ന് വെച്ചാൽ ആയിരം രൂപ മന്ത്ലി സേവ് ചെയ്യാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലും ഒരു ഒരു വ്യത്യാസവും വരാൻ പാടില്ല ഇനി നിങ്ങൾ പറഞ്ഞു ആയിരം രൂപ ഒക്കെ പറഞ്ഞ എന്നെ കൊണ്ട് നിസ്സാരണം എന്ന് അയ്യായിരം രൂപ നിങ്ങൾ സമ്പാദിക്കാനായിട്ട് മാസം മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക ഇനി അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് രൂപ ഡെയിലി കുറവാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ ഡെയിലി നമ്മൾ സേവ് ചെയ്യണം എന്നുള്ള രീതിയിൽ മാറ്റി മാറ്റിവെക്കുക ഇനി ആദ്യം നിങ്ങൾക്ക് പറ്റുന്നില്ല ആയിരം രൂപ എന്ന് പറഞ്ഞത് വളരെ വളരെ തുച്ഛമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതുമല്ല നിങ്ങൾക്ക് കയ്യിലിരിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള ആളുകാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ ഒരു കാശുകൊടുക്ക വീട്ടിൽ വെക്ക എന്നിട്ട് ഡെയിലി ഈ നൂറ് രൂപ ഈ പറഞ്ഞ കാശ് കൊടുക്കലിട്ട് വെക്കുക ഇനി പറ്റില്ലെങ്കിൽ അമ്പത് രൂപ ഇട്ട് വെക്കുക അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഇനി ഇട്ട് വെക്കുക അഞ്ഞൂറ് രൂപ ഇട്ട് വെക്കാൻ പറ്റും കാരണം ഞാനിപ്പോ ഇപ്പൊ അടുത്ത് എന്റെ ഓഫീസിൽ ഒരു വളരെ ആയിട്ടുള്ള ഒരാൾ വന്നു അദ്ദേഹം എ സി ഇടൊക്കെ എ സി അല്ല ഈ വാഷിംഗ് മെഷീനിടെയൊക്കെ റിപ്പയറിംഗ് ചെയ്യുന്ന ആളാണ് നല്ല യാതൊരുവിധ ദുശീലങ്ങളും ഇല്ല പുള്ളിക്ക് ഡെയിലി കാശുകുടുക്കൽ അഞ്ഞൂറ് രൂപ വെച്ച് സേവ് ചെയ്യുന്നുണ്ട് അപ്പൊ ഡെയിലി കാശുകൊടുക്കലിട്ട് വെക്ക പക്ഷെ അദ്ദേഹത്തിന് ഒരു ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിച്ചാല് നമ്മുടെ ഫ്ലഡ് വെള്ളപ്പൊക്ക ഉണ്ടായ ടൈമില് വീട്ടില് വെള്ളം കയറിയും ഈ പറഞ്ഞ കാശിട്ട് വെച്ച പൈസ ഒരു പത്ത് അമ്പതിനായിരം രൂപ കൂടുതലുള്ള മൊത്തം നശിഞ്ഞു പക്ഷെ ഉണക്കിയൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞു പക്ഷെ ഇതിന് ചെയ്യാവുന്ന കാര്യത്തിനുള്ളു ക്കറ്റിൽ ഇട്ടിട്ട് ഒരു ഒരു പതിനായിരം രൂപ ആവുമ്പോൾ പാക്കി കൊണ്ടിടും എന്നിട്ട് ഈ പറയണ പോലെ ഇൻവെസ്റ്റ് ചെയ്യും പിന്നെ ഇദ്ദേഹത്തിന് വേറെ ഒരിക്കലും ഞാനൊരിക്കലും ഒരു ഓട്ടോയിൽ സഞ്ചരിക്കരുന്ന് അപ്പൊ ഞാനെപ്പോഴും ആൾക്കാരുടെ സഞ്ചരിക്കുമ്പോ അവരെങ്ങനെ പൈസ മാനേജ് ചെയ്യണമെന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ച ടൈമിൽ ആൾ എന്നോട് പറയണത് ആൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു വിശ്വാസം ഇല്ല കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാം പറ്റിക്കില്ല കാരണം പുള്ളി ഒരിക്കലും ഒരു ടൂറ് ും പോയി ടൂറിന് സോറി സോറി കുറിയിൽ കുറിയിൽ ചേർന്നു കുറിയിൽ ചേർന്നിട്ട് വളരെ വിശ്വസ്തരായ നാട്ടിലത്തെ പ്രമാണികളായിട്ടുള്ള ആൾക്കാരാണ് കുറിയിൽ ചേർന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കുറി മൊത്തം പോയി അദ്ദേഹത്തിന് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി യാതൊരുവിധ വിശ്വാസം ഇല്ല ഞാൻ പറഞ്ഞിട്ടും യാതൊരു വിശ്വാസവും ഇല്ല ഞാൻ പറഞ്ഞ ഇങ്ങനൊരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ എസ് ബി ഐ പോലത്തെ ബാങ്കുകളിൽ അക്കൗണ്ട് ഇട്ടിട്ട് അവിടെ പോയി കാശ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടും ആള് എന്റെ കൂടെ യാത്ര ചെയ്തു പോയിട്ട് ആ നോക്കാന്നൊക്കെ പറഞ്ഞാൽ പോയത് എനിക്ക് ഉറപ്പുണ്ട് പുള്ളിക്ക് അത് വിശ്വാസമായിട്ടില്ല എന്നുള്ളത് ഇതാണ് ഒരിക്കലും നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം അവിടെ നിന്ന് പോരാനായിട്ട് പക്ഷെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വീണേക്കാളും മുന്നേ ഒന്ന് കയ്യൊക്കെ ഇട്ട് നോക്കാം ഇത് എത്ര ചൂടുണ്ടെന്നുള്ളത് അന്നിട്ട് ചാടിയാൽ പോരെ ഇത് മൊത്തത്തിലേക്ക് എടുത്ത് ചാടണോ അപ്പൊ ഇതാണ് എപ്പോഴും പല ആൾക്കാർക്കും പറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ഈ നാട്ടിൽ വിശ്വാസമുള്ളവരെയൊന്നും നമ്മൾ അങ്ങനെ അത്ര ഇടാതെ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യണ സാധനത്തിൽ ഇടാനായിട്ട് ശ്രമിക്കാം ഞാൻ ആദ്യം പറയുന്ന കാര്യം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൂ കാരണം ഞാൻ വേറെ ഒന്നും ഇത് പറയണില്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഗവൺമെന്റ് റെഗുലേ ഗവൺമെന്റിന്റെ ഇതില് ചെയ്യുന്ന കാര്യമാണ് ഇതിൽ ചീറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പൈസ മുകളിലേക്ക് പോകണം താഴേക്ക് പോകണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അതെന്താണ് ഞാൻ പറയാം പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഓരോ ബിസിനസ്സുകളിലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോ വി ഗാർഡ് പോലത്തെ കമ്പനികളുണ്ട് ചിറ്റിലപ്പള്ളി കൊച്ചവസീം സാറ് പോലത്തെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമ്പനി തുടങ്ങിയാൽ ആ കമ്പനികളിൽ നമുക്ക് ഒരു നുള്ളു ഭാഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പൊ മണപ്പുറം പോലത്തെ കമ്പനികൾ ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും മണപ്പുറം പോലത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് ഇതെല്ലാം സാധ്യമാക്കുന്ന മ്യൂച്വൽ ഫണ്ട് പോലത്തെ സാധനത്തിലും എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമിൽ നമുക്കറിയണം എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട് ഗവൺമെന്റിന്റെ ബോണ്ടുകളും കടപ്പത്രങ്ങളും കാര്യങ്ങളും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരം കമ്പനികൾ റിലയൻസ് പോലെ കമ്പനികളുടെ നുള്ളു ഷെയർ നമുക്ക് വാങ്ങാനായിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാരും നമുക്ക് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ കൂടെ നമുക്ക് സാധ്യമാകും അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം അപ്പൊ എന്താണ് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് മ്യൂച്വൽ ഫണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ സംഭവിച്ചിരിക്കുന്ന വളരെ സിമ്പിൾ ആണ് ആളുകളുടെ മൊത്തം പൈസ ഇങ്ങനെ ഈ രജിസ്റ്റർ ചെയ് ഹലോ ആരെങ്കിലും ഒന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ ആരോ സംസാരിക്കുന്നു എനിക്ക് കേൾക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മൾ എപ്പോഴും ഇതിൽ മ്യൂച്വൽ ഫണ്ടിൽ എന്താ സംഭവിക്കുന്നത് ഈ നമ്മളെ പോലത്തെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെന്ന് എല്ലാവരെയൊന്നും പൈസ കളക്ട് ചെയ്യും ഈ പൈസ കളക്ട് ചെയ്യണ ആരാണ് ഇപ്പോൾ നമുക്ക് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എച്ച് ഡി ബി എഫ് സി മ്യൂച്വൽ ഫണ്ട് ഐ സി ഐ സി ഐ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ ഓരോരോ കമ്പനികളുണ്ട് ആ കമ്പനികൾക്ക് ഗവൺമെന്റിന്റെ വക ഓരോരോ ഓരോ നിർദ്ദേശങ്ങളുണ്ട് ഇത്ര രൂപ കാശ് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറ് ഇതെല്ലാവരും വെച്ചിട്ടാണ് അവർ ഇത് പൈസ മാനേജ് ചെയ്യണത് അപ്പോൾ പൈസ മാനേജ് ചെയ്യണ ആരാണ് ഒരു ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും അദ്ദേഹം വളരെ ക്വാളിഫൈഡ് ആയിരിക്കും അദ്ദേഹം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള അറിവുള്ള ആളുണ്ട് നമുക്ക് ചിലപ്പോൾ എവിടെ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന അറിവുണ്ടാവില്ല ഇയാൾക്ക് അതിനു വേണ്ടി ചെയ്യാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരൊരു തുച്ഛമായിട്ടുള്ള ഒരു ഫീസ് ഈടാക്കും അത് എപ്പോഴും സാധാരണ കേസുകളിൽ രണ്ട് ശതമാനം അവർ ഫീസ് ഈടാക്കണം രണ്ട് ശതമാനം വെച്ചാൽ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ട് രൂപയാണ് അവര് മൊത്തത്തിൽ ചാർജ് ചെയ്യണത് അപ്പോൾ ഇത്രയും കുറഞ്ഞ പൈസക്ക് നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടിപ്പ് കൊടുക്കുന്നേക്കാളും ചെറിയ പൈസയ്ക്ക് നമ്മുടെ ഫണ്ട് അവര് മാനേജ് ചെയ്ത് തരും എന്നിട്ട് അതിലെന്താണ് പ്രോഫിറ്റും ഷെയറും ഈക്വലി ഡിവൈഡ് ചെയ്യും ഇത്രയേ ഉള്ളൂ മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്ന കാര്യം ഇതിൽ എന്താ പറയുക ഈ നടത്തിയിരിക്കുന്ന സ്ഥാപനം നടത്തിയിരിക്കുന്ന ആൾ ഒളിച്ചോടി പോകാം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിൽ ഉണ്ടാവാൻ പോടില്ല ഈ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും കൃത്യമായിട്ടായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാം വീക്കിലി ഇൻവെസ്റ്റ് ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇന്റർവെല് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പൈസ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വൺ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിനെ നമുക്ക് ഇപ്പൊ സിപ്പ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ഇതില് ബാങ്കിൽ നമ്മൾ പൈസ ഇട്ടിട്ട് ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ പറഞ്ഞ സ്കീമുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പൈസ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വീക്കിലും ഏതാണോ ടൈമ് പറയുന്നത് ആ ടൈമിലുള്ള നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ നാട്ടിലൊക്കെ ഈ ചിറ്റിയൊക്കെ നടക്കുമ്പോൾ എന്താ സംഭവത്തിൽ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ഇതിനു പകരം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ ഇത് പൈസ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ ഈ പൈസ നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ കടപ്പത്രങ്ങളുണ്ടാവും ഓരോ കമ്പനികളുടെ കടപ്പത്രം ഉണ്ടാവും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും അപ്പൊ അതിൽ നിന്ന് കൃത്യമായിട്ട് ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് അതിന് കിട്ടും അത് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും പിന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അതുപോലെ ഷെയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും ഇന്ത്യൻ കമ്പനിയിൽ ഇൻവെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇന്റർനാഷണൽ കമ്പനികൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇപ്പൊ അമേരിക്കയിലൊക്കെ ഉള്ള ആമസോൺ പോലത്തെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും എല്ലാം നമുക്ക് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുണ്ടാവും ഇപ്പൊ ഓരോരോ ഐ ടി പാർക്കുകളൊക്കെ ഉണ്ടാവും ബാംഗ്ലൂരും ബോംബയിലൊക്കെയുള്ള ഇത്തരം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണം റിക്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണത് ഉണ്ടാവും അപ്പൊ പല പല അപ്പൊ നമുക്ക് തീരുമാനിക്കാം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇക്വിറ്റി എന്ന് പറയണമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ എത്ര രൂപ നമുക്ക് കിട്ടും നമുക്ക് എൻ്റെ അവരുടെ മുന്നിലുള്ളൊരു കാരണം തന്നെ നമുക്ക് എവിടെ ഇട്ടാൽ എത്ര രൂപ കിട്ടും ഇപ്പൊ ഇക്വിറ്റിയിൽ ഇട്ടു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിനുള്ളിലൊക്കെ ഒരു ഇതൊരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ് പതിനൊന്ന് ശതമാനം കൊടുത്തിട്ടുണ്ട് ബാങ്ക് എഫ് ടി ടിന്ന് കൊടുത്ത് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിടത്ത് അഞ്ചേ പോയിന്റ് ഏഴ് ശതമാനമേ ഉള്ളൂ ഗോൾഡിൽ നിന്ന് ഒമ്പത് ശതമാനം നമുക്ക് കിട്ടുന്നുള്ളൂ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് എട്ട് ശതമാനമേ കിട്ടുന്നുള്ളൂ പിന്നെ ഇതാണ് ഇപ്പൊ പത്ത് പത്ത് വർഷത്തിലാണെങ്കിലും പതിനേഴ് ശതമാനം നിന്ന് കിട്ടിയിട്ടുണ്ട് ഏഹ് പതിനഞ്ച് വർഷത്തിലടങ്ങിയ പതിമൂന്നേ ശതമാനം കിട്ടിയിട്ടുണ്ട് എന്നാൽ മറ്റുള്ള എഫ് ഡിയും ഗോൾഡും ഭൂമി എന്നൊക്കെ കിട്ടിയേക്കുണ്ട് ഇത്രയും റിട്ടേൺ ഉള്ളൂ പക്ഷെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പത്ത് ശതമാനത്തിനു മുകളിൽ റിട്ടേൺ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്തുകൊണ്ട് പത്ത് ശതമാനത്തിനേക്കാളും കൂടുതൽ കിട്ടണമെന്ന് വെച്ചാൽ എല്ലാ വർഷവും നമ്മുടെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ അഞ്ച് വർഷം മുന്നേ ഒരു ഷർട്ട് ഈ പറഞ്ഞ ഷർട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് വാങ്ങാനായിട്ട് ചിലപ്പോൾ ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്ക് ചിലപ്പോൾ ഒരു പത്ത് വർഷം മുന്നേ കിട്ടുവായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഈ പറഞ്ഞ ഷർട്ടിൽ തന്നെ ആയിരത്തഞ്ഞൂറ് രണ്ട എനിക്ക് ഒരു രണ്ടായിരത്തിന് മുകളിൽ പൈസ വരും അത് എപ്പോഴും ഈ പണപ്പെരുപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ നമ്മൾ നമ്മുടെ നമ്മുടെ പൈസ നമുക്ക് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പണപ്പെരുപ്പത്തേക്കാൾ കൂടുതൽ വളരേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്കുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ നമ്മൾ പൈസ എപ്പോഴും ഈ കാശ് കൊടുക്കലും മാത്രം അല്ലെങ്കിൽ വീട്ടിൽ അലമാരയിലും മാത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ പണം വളരില്ല പണം ഓരോ ദിവസം തെല്ലുംതോറും അതിന്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇക്വിറ്റി എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ ഇട്ട് വയ്ക്കേണ്ടത് അപ്പൊ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടേതായ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മൾ പറയണം നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റുമോ നമ്മൾ ഇപ്പൊ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷത്തിന് മുകളിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഇക്വിറ്റി നല്ലതാണ് പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് അഞ്ച് വർഷത്തിൽ താഴെയാണ് നമുക്ക് മാർക്കറ്റിലെ മുകളിലേക്ക് പോണതും താഴേക്ക് പോണതും കണ്ടതിക്കാനുള്ള കഴിവില്ല നമുക്കത് പറ്റില്ലെന്ന് പറഞ്ഞു ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറയും അതെന്ന് വെച്ചാൽ ഈ കടപ്പത്രങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ ഏതാണ്ട് ഇവിടെയാണ് പ്രൈസ് ഇരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും പ്രൈസ് ഇത്രയും പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കയറി പോകുമോ ഉള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പന്ത്രണ്ടാവുമ്പോഴേക്കും നിങ്ങൾ ഇട്ട പൈസനേക്കാൾ പകുതിയായിട്ട് താ കുറഞ്ഞു അപ്പൊ നിങ്ങൾ ടെൻഷനായിട്ട് ഇവിടെ പൈസ നിങ്ങൾ പിൻവലിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ കാശ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ മകളുടെ കല്യാണം അടുത്ത കൊല്ലം നടത്താനുള്ള പൈസേനുണ്ടെങ്കിൽ പത്ത് ലക്ഷം ഇപ്പോൾ പത്ത് ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നേരെ അഞ്ച് ലക്ഷം ആയിട്ട് കുറയും ഇതാണ് ഇക്വിറ്റി മാർക്കറ്റിൽ നടക്കുന്ന റിസ്ക് പക്ഷേ നിങ്ങളുടെ കൊച്ചി കൊച്ചിന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ജനിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് അടുത്ത പത് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് പൈസ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത്ര നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ ഇട്ട പൈസ ഇവിടെ താഴെ പോയിട്ടാണെങ്കിലും ഇവിടെ തിരിച്ചെത്തുന്ന സമയത്ത് നമുക്ക് വിറ്റാ മതി ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം വേണം എന്ന് പറഞ്ഞത് നമുക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ പൈസ ഇടാനേ പാടില്ല അതുപോലെ നിങ്ങൾ നമ്മൾ ഇടുന്ന പൈസ ഒരു അമ്പത് ശതമാനം താഴെ വന്നാലും അത് കാണാനുള്ള കഴിവില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ ഒരിക്കലും ഇക്വിറ്റി മാർക്കറ്റിടാൻ പാടില്ല അത്തരം പൈസകൾ നമ്മൾ ബാങ്കിൽ എഫ് ഡി യോ അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെയുള്ള ഡെറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെയുള്ള ഗോൾഡിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഗോൾഡ് വാങ്ങി വെക്കുകയേ ഇത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഈ റിസ്ക്കും ഇതിനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയണം ഇത് എന്നെ കൊണ്ട് പറ്റുമോ ഈ ഞാനൊരു എക്സ്പേർട്ടാണോ ഞാനൊരു എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സമയമില്ല എന്ന് നോക്കാനായിട്ട് എനിക്കിത് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ എപ്പോഴും ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ചെയ്യുക ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ മാത്രമേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പാടുള്ളൂ ഇത് മനസ്സിലാവില്ലെങ്കിൽ എപ്പോഴും ഒരു നിങ്ങളുടെ അടുത്തുള്ള ഒരു ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ചെയ്യാം ഇപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഇപ്പൊ നമുക്ക് അഞ്ച് വർഷത്തിന് മുന്നാണ് നമുക്കുള്ള ഈ ഡെറ്റ് ഫണ്ട് അല്ലെ ഈ ഗോൾഡ് ഇപ്പൊ ഗോൾഡിന്റെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വി ടി ഗോൾഡ് വാങ്ങി വെക്കേണ്ട കാര്യമില്ല അതിനു പകരം ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊന്നും ഇത് ഇതില് ഗോൾഡ് ഇങ്ങനെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാല് നമ്മുടെ ഗോൾഡ് സാധാരണ ബി ടി ഗോൾഡ് വാങ്ങി വെച്ചാൽ എന്താ സംഭവിക്കുക ഒന്നില്ലെങ്കിൽ അതില് മേക്കിംഗ് ചാർജസ് ഉണ്ടാവും രണ്ടാമത്തെ കാര്യം നമുക്കതില് ഈ പറയുന്ന പണിക്കൂലി ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മുടെ ലോക്കറിലോ മറ്റും വയ്ക്കേണ്ടി വരും ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ സാധനം സേഫ് ആയിട്ട് അവിടെ പൈസ ഇരുന്നോളും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇനി ഇതുപോലെ തന്നെ ഈ ഇതിൽ തന്നെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ മൊത്തം ഒരു 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 ശരാശരി സ്റ്റോക്കിന്റെ പെർഫോമൻസ് അനുസരിച്ച് ചെയ്യും ഇപ്പൊ ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഡെക്സ് ഫണ്ട് ഹലോ 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 ജിത്തു ഒന്ന് ആരാണെന്ന് ചാറ്റ് മ്യൂട്ട് ചെയ്യോ ഇപ്പോ 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 പറയുന്ന ആൾക്കാരാ ഓക്കേ താങ്ക് യു ഓക്കെ അപ്പൊ ഇനി നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ഇപ്പൊ ഒരു മൾട്ടി ക്യാപ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഫണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ഞാൻ ഇതൊന്നും വലിയ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറയുന്നതാണ് ഇത്തിരി മനസ്സിലാവുന്നവർക്ക് ഞാൻ ഈ പറയുന്ന ടൈമിൽ എന്താണ് ഈ ഫണ്ടുകൾ എന്ന് അവർക്ക് മനസ്സിലാവും പക്ഷേ ഒന്നും മനസ്സിലാകാത്തണെങ്കിൽ എപ്പോഴും ഒരു ഒരു ഏജന്റിന്റെ സഹായത്തോടെ ചെയ്യാം ഇനി നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ആയിരം രൂപ മാറ്റി വെക്കാന്ന് പറഞ്ഞു മുപ്പത്തിമൂന്ന് രൂപ ഡെയിലി മാറ്റി വയ്ക്കാൻ പറ്റാത്തവർ ഇരിക്ക നാട്ടിൽ കിട്ടുന്നുള്ളത് ഇവൻ ഡെയിലി വേജസിൽ വരുന്നവർ ഇപ്പോൾ ഓല കാറുകൾ ഉപയോഗിക്കുന്നവർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടിക്കുന്നവർ ഇവരൊക്കെ എല്ലാവർക്കും ഡെയിലി മുപ്പത്തിമൂന്ന് രൂപ മാറ്റി വയ്ക്കാൻ പറ്റും ഈ മുപ്പത്തിമൂന്ന് രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപ മാറ്റി വയ്ക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ശതമാനം മാർക്കറ്റിൽ നിന്ന് റിസ്ക് റിട്ടേൺ കിട്ടിയ കിട്ടി ഉള്ളെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണത് അറുപതിനായിരം രൂപയുടെ ഈ അറുപതിനായിരം രൂപയ്ക്ക് റിട്ടേൺ ഏകദേശം ഒരു എഴുപത്തി രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും ഈ എഴുപത്തേഴായിരം രൂപ ചിലപ്പോൾ നമ്മൾ ഒരു ഒന്നുമില്ലല്ലോ കാരണം വെച്ചാൽ ഇത്രയും നാളെ ഇത് വളർന്നുള്ളൂ പക്ഷേ നമ്മൾ ഈ പറഞ്ഞത് പത്ത് വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ ലോങ് ടൈമിലേക്കാണ് എപ്പോഴും ഗുണം അത് നമ്മുടെ പൈസ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അത് രണ്ടു ലക്ഷത്തിന് മുകളിലായിട്ട് വളർന്നിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഈ പതിനഞ്ച് വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു നാലേകാല് ലക്ഷം രൂപ നാല് നാല് ലക്ഷത്തി പതിനാലായിരം രൂപ വളർന്നിട്ടുണ്ടാവും ഇരുപത് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഴര ലക്ഷത്തി കൂടുതലായിട്ട് വളർന്നിട്ടുണ്ടാവും ഇനി ഇരുപത്തി വർഷത്തേക്കാണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തിനും പതിമൂന്നര കാല ലക്ഷത്തിനടുത്ത് വന്നിട്ടുണ്ടാവും ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മുപ്പത് വർഷത്തേക്കാണെങ്കിൽ ഏകദേശം ഒരു ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പത്ത് ശതമാനം ഗ്രോത്ത് കിട്ടണമെങ്കിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ എന്ത് പറഞ്ഞാലും കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാ പൈസ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫണ്ട് പതിനഞ്ച് ശതമാനം വളർന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ റിട്ടേൺ ഇപ്പൊ മുപ്പത് വർഷത്തിൽ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞത് പതിനഞ്ച് ശതമാനത്തിനുള്ളിൽ മുപ്പത് വർഷത്തിനുള്ളിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപത് ലക്ഷത്തിനടുത്തായിട്ട് ഈ പൈസ വളരും അപ്പൊ എപ്പോഴും ഈ പറയുന്ന പൈസ നമുക്ക് പത്ത് ശതമാനത്തിനും പതിനഞ്ച് ഇടയിലായിരിക്കും നിൽക്കുന്നത് പക്ഷെ ആ സമയത്ത് നമ്മൾ ആ പൈസ വിഡ്രോ ചെയ്ത സമയത്ത് നമ്മുടെ പൈസ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് കേറിയിരിക്കണോ ഇല്ലയോ എന്ന് ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എപ്പോഴും അപ്പൊ നമുക്ക് എപ്പോഴും ഇതൊരു ക്ഷമിച്ച് നിന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും ഈ പറഞ്ഞത് തന്നെ ഇപ്പൊ മുപ്പത്തിമൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും നമ്മുടെ ഈ നമ്മുടെ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു നൂറ് രൂപ ഡെയിലി വയ്ക്കാൻ പറ്റുമോ നൂറ് രൂപ ഡെയിലി സമ്പാദിക്കണമെങ്കിൽ മൂവായിരം രൂപ നമുക്ക് ഡെയിലി ഉണ്ടാക്കി വെക്കാൻ പറ്റും ഈ മൂവായിരം രൂപ നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ മുപ്പത് വർഷത്തിനുള്ളിൽ ഏകദേശം ഈ പറഞ്ഞ പൈസ ഇതിപ്പോ എത്രയായിട്ടുണ്ട് ഈ പത്ത് ശതമാനം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത്തേഴ് ലക്ഷത്തിനടുത്തിട്ട് വളരും ഇനി അതല്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് കോടിക്ക് മുകളിലായിട്ട് വളരും ഏകദേശം പതിനഞ്ച് ശതമാനം എന്നുള്ള ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ ഇപ്പൊ പറയുന്നു ഈ എനിക്ക് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് എന്തിനാണ് രണ്ടു കോടി രണ്ടു കോടിയുടെ വാല്യൂ കുറവാണെന്നൊക്കെ പലർക്കും ഇപ്പൊ തോന്നാതിരിക്കാം പക്ഷേ ഈ മൂവായിരം എന്നുള്ളത് ഒരു ആറായിരമായിട്ട് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ മൂവായിരം എന്നുള്ളത് പതിനായിരം രൂപയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവൂ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡെയിലി നൂറ് രൂപ മാറ്റി വയ്ക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഈ പൈസ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം ആത്മവിശ്വാസം വരും വളരെയധികം ഇൻസ്പയർഡ് ആവും ആ ഇൻസ്പിരേഷൻ വെച്ചിട്ട് കുറച്ചും കൂടി കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പൊ എല്ലാ മാസ എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം വെച്ച് തന്നെ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നല്ലൊരു ഈ പറഞ്ഞ പൈസനേക്കാളും കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രോമിസ് ചെയ്യുന്നില്ല ഈ പത്ത് ശതമാനം ഉണ്ടാകുന്നോ പതിനഞ്ച് ശതമാനം ഉണ്ടാകുന്നു ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോ എപ്പോഴും നമ്മൾ ഈ പൈസ മെച്ചം പിടിച്ചിട്ട് വേറെ ആവശ്യത്തിനില്ലാത്ത പൈസ കൊണ്ടുവരാൻ പാടുള്ളൂ കാരണം നമ്മൾ കാണിച്ച പോലെ ഒരു വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മാർക്കറ്റ് ക്രാഷ് ഇരിക്കണമെങ്കില് ഇട്ടിനേക്കാളും ഒരു അമ്പത് ശതമാനം ഒക്കെ താഴെ നിൽക്കണുണ്ടാവും എന്നിരുന്നാലും ആ സമയത്തും നമ്മൾ ക്ഷമ വിടാതെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷമോ കഴിയുമ്പോൾ നല്ലൊരു രീതിയിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതില് യാതൊരു വിധത്തിലുള്ള ഒരു ഒരു റെഗുലേറ്റഡ് അതിൻ്റെ പേരിൽ പറ്റിക്കൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴും എനിക്ക് ഒത്തിരി ലൈവ് എക്സാമ്പിൾ പറയാറുണ്ട് ഞാനിപ്പോൾ ബോംബെയിലൊക്കെ എഴുന്ന ടൈമില് ഒത്തിരി ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ആയിരം രൂപയും രണ്ടായിരം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്രയോ ആളുകൾ ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ആൾക്കാരുണ്ട് പണ്ട് ഓട്ടോ ഡ്രൈവേഴ്സ് ബോംബെയിൽ ബോംബെയിലത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് രണ്ട് വിധത്തിലാണ് ഒന്ന് കാക്കി ഡ്രസ്സ് ഇട്ട് വരും ഒന്ന് വെള്ള ഡ്രസ്സ് ഇട്ട് വരും കാക്കി ഡ്രസ്സ് ഇട്ട് വരും എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഓട്ടോ അവര് അവിടെ ജോലിക്കാരനായിട്ട് നിന്ന് ഓടിക്കുന്നു വെള്ള ഡ്രസ് ഇട്ട ആൾക്കാരെന്ന് വെച്ചാൽ അവര് തന്നെയാണ് ഓണർ അപ്പൊ അപ്പൊ ഈ പറയുന്ന ഒരാൾക്ക് ഒരു തോന്നി എന്തുകൊണ്ട് ഈ കാക്കി ഡ്രസ്സിൽ നിന്ന് വെള്ള ഡ്രസ്സിലേക്ക് മാറ്റിക്കൂടാ അപ്പൊ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഒരാൾ ചെന്ന് ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങണം എന്നുള്ള എന്നുള്ളൊരൊറ്റ ആഗ്രഹത്തിന്റെ പേരിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ അവര് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സ്വന്തം ഈ കാക്കി ഡ്രസ്സിൽ നിന്ന് വൈറ്റ് ഡ്രസ്സിലേക്ക് സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങാനുള്ളൊരു സമ്പാദ്യം ഉണ്ടായി ഇതൊക്കെ നടന്നത് ഈ പറഞ്ഞ ഇത്തരം ഈ ചെറിയ ചെറിയ സേവിങ്സ് കൂടിയുണ്ട് ചിലപ്പോ ഒരു ഒരു വർഷവും രണ്ടു വർഷവും കൊണ്ടും നടന്നിട്ടുണ്ടാവില്ല പക്ഷേ ഒരു വർഷം രണ്ടു വർഷവും കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ള പൈസ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമുക്ക് നമുക്ക് കിട്ടുന്ന പൈസയുടെ പത്ത് ശതമാനം മാറ്റി വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ശമ്പളത്തെക്കാൾ കൂടുതൽ സമ്പാദ്യം നമ്മളുടെ അടുത്ത് ഇത്തരം ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവും അത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും അതിൽ നിന്ന് നമ്മൾ നമ്മുടെ പൈസ കുറച്ചും കൂടി കൂട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ ഒരു സമ്പാദ്യം വളർത്തി എടുക്കാനായിട്ട് പറ്റും നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എവിടേക്കാണ് പോകുന്നത് പക്ഷെ നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് വളർന്നത് വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ പക്ഷെ അടുത്ത രണ്ട് വർഷം കൊണ്ട് വളർന്നത് ഏകദേശം നാല് ലക്ഷം കൂടുതലാണ് സംഭവിച്ചത് കാരണം ഈ പറഞ്ഞ രണ്ട് ലക്ഷത്തിനും ഒരു പത്ത് ശതമാനം വെച്ച് ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ സംഭവിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പത്ത് വർഷത്തിനുള്ളിൽ ഉണ്ടായത് ആറ് ലക്ഷം രൂപ മാത്രമാണ് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഈ ആറ് ലക്ഷം പ്ലസ് വേറെ ഒരു ആറ് ലക്ഷം കൂടി ഉണ്ടായി അപ്പം ഈ പറഞ്ഞ ഇതെപ്പോഴും നമ്മള് കയ്യില് കുറച്ചുള്ളെങ്കിൽ പതിനായിരം രൂപ ഉള്ളെങ്കിൽ പതിനായിരം രൂപ അടുത്ത ഇരുപതിനായിരം രൂപ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും പക്ഷെ നമ്മുടെ കയ്യിലൊരു ഒരു കാരണം പതിനായിരം രൂപയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരം രൂപ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ അടുത്ത് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിന്റെ പത്ത് ശതമാനം പതിനഞ്ച് പത്ത് ശതമാനം പതിനായിരം രൂപയാണ് അപ്പൊ അടുത്തുള്ള പൈസ കൂടുന്തോറും അതിന്റെ ഗ്രോത്ത് വളരെ നമ്മൾ പറയില്ലേ ഈ പടക്കാരെപ്പോഴും പെട്ടെന്ന് പടക്കാരാവും എന്ന് പറയില്ലേ ഇതിന്റെ സയൻസ് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഈ ഈ ഇവിടുന്ന് ഇപ്പൊ പതിനഞ്ച് വർഷത്തിൽ നിന്ന് ഇരുപത് വർഷമായക്കും ഇവിടുന്ന് പതിനഞ്ച് വർഷം കൊണ്ടാണ് പന്ത്രണ്ട് ലക്ഷം ആയത് പക്ഷെ ഇവിടുന്ന് പതിനഞ്ച് വർഷത്തിൽ നിന്ന് ഇരുപത് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷത്തി കൂടുതൽ വളർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വളർച്ച നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വത്തിൽ നടക്കും എന്നുള്ളതാണ് ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളിൽ വന്നാൽ നടക്കണത് പക്ഷെ പലവർക്കും പറ്റിയപ്പോച്ചാല് അഞ്ചു വർഷം കഴിയുമ്പോഴേക്കും രണ്ടു ലക്ഷം ഒരുമിച്ച് കാണുമ്പോൾ ഒത്തിരി ഐഡിയാസ് വരും ചെലവ് കൂട്ടും അങ്ങനെ ഇതിൽ നിന്ന് പൈസ എടുക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നമാകും എന്നുള്ളതാണ് പ്രശ്നം നടക്കുന്നത് ഇനി എപ്പോഴും എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ് ചെയ്യാനായിട്ട് ഓൺ ഇപ്പം എല്ലാവർക്കും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണ എല്ലാവർക്കും ഓൺലൈൻ ആക്സസ് ഉണ്ടാവും നിങ്ങളെല്ലാവരും ഈ ഇതെല്ലാം കാണും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓരോ മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റുകളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ ഒത്തിരി ആപ്പുകളുണ്ട് ഇപ്പം ഡയറക്റ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആപ്പുകൾ നിങ്ങൾക്ക് ഇ ടി ഗ്രോ ആപ്പ് ഇങ്ങനെ ഒത്തിരി ആപ്പിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടില്ല നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഏത് ഫണ്ട് ചൂസ് ചെയ്യണം ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നമുക്ക് പറ്റാത്ത ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൈസ പോകാനും ചാൻസ് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ ഏജന്റിന്റെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ലോക്കലി നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ഫണ്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി അത് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ലോക്കലി മൂന്നാമത്തെ ഓപ്ഷനായിട്ട് മാത്രം നമ്മുടെ അടുത്തേക്ക് വരാനുള്ള പരിപാടി നോക്കിയാൽ മതി ഇനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും ഇത്ര ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആകെ വേണ്ട കാര്യത്തിലുള്ളൂ നമ്മുടെ അടുത്തൊരു പാൻ കാർഡ് ഉണ്ടായിരിക്കണം അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡോ നിങ്ങളുടെ അഡ്രസ്സ് കാണിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനത്തെ എന്തെങ്കിലും മതി ബാങ്കിന്റെ ഒരു പ്രൂഫ് ഉണ്ടായിരിക്കണം പിന്നെ ഒരു ഫോട്ടോ കാര്യങ്ങൾ വേണം പിന്നെ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് എന്താണ് ജോലി എന്നുള്ളത് പിന്നെ ഇൻകം എത്ര വേണം പിന്നെ നോമിനി എന്താണ് അവരുമായിട്ട് റിലേഷൻഷിപ്പ് എന്താണ് കാരണം നോമിനി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ സമ്പാദിച്ച് വന്ന് ഇതെല്ലാ പൈസ ഉണ്ടായിട്ട് നോമിനിക്ക് അറിയില്ല ഈ പൈസ ഇല്ല എന്നുള്ളത് അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇത്ര പൈസ ഉണ്ടെന്നുള്ളത് പിന്നെ ഈ മദേഴ്സ് ടൈമ് മാരിറ്റൽ സ്റ്റാറ്റസ് ഒക്കെ ഇത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇനി എൻ ആർ ഈസ് ആണെങ്കിൽ എൻ ആർ ഐസിനാണെങ്കിലും ഈ ഈ ഇതൊക്കെ തന്നെയാണ് വേണ്ടത് എൻ ആർ ഈസ് ആണെങ്കിൽ പാൻ കാർഡ് പാസ്പോർട്ടിൻ്റെത് എൻ ആർ ഇ അഡ്രസ് പ്രൂഫ് എൻ ആർ ഇ ഫണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പൈസ തിരിച്ചു കിട്ടുമ്പോഴും എൻ ആർ ഇ ഫണ്ട് ആയിട്ട് തന്നെ കിട്ടും ഇതിലൊന്നും വലിയ കാരണം ഒത്തിരി എൻ ആർ ഈസ് ഒക്കെ ചില ടൈമിൽ എൻ ആർ ഈസ് ഒക്കെ ഒരു കാര്യം പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഇന്ത്യൻ കറൻസിയിലേക്ക് കണ്ടുപോയിട്ട് ചെയ്യുമ്പോൾ വലിയ പൈസ ആയിട്ടുണ്ടാവും പക്ഷേ എന്നിരുന്നാലും ഇവര് വീട്ടിലത്തേക്കാ ബുദ്ധിമുട്ടുകളും എല്ലാം തീർത്തു വരുമ്പോൾ ഈ കാര്യത്തോടെ എടുക്കുമ്പോ പലവർക്കും ഉണ്ടാവില്ലേ ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു 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 ഞാൻ പ്രത്യേകിച്ചും അവരോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ ഒരു അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടാവും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല ഇദ്ദേഹത്തിന്റെ ആകെ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ നോക്കാം നോക്കാണ്ടിരിക്കാം പക്ഷേ പിള്ളേർ കല്യാണമൊക്കെ കഴിച്ചാൽ ഒരു ഏജ് കഴിയുമ്പോൾ മനസ്സിലാക്കും ഏകേകദേശം ഒരു ക്ലൂ കിട്ടും ഇവര് നോക്കൂ ഇല്ലേ എന്നുള്ളത് പിന്നെ ഒരു എന്താ പറയുക ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ റിട്ടയർമെന്റിനുള്ള പൈസ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടെൻഷൻ ഉള്ള കാര്യമാണ് അപ്പോൾ ഇതെല്ലാരും മുന്നിൽ കണ്ട് ഒരു ഒരു വളരെ നേരത്തെ തന്നെ റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം സ്കീമുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഒരു പത്ത് കൊല്ലം പതിനഞ്ച കൊല്ലം കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ് ഉറപ്പാക്കാനായിട്ട് പറ്റും ഇനി പലപ്പോഴും നമ്മൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ടെൻഷനുള്ള പരിപാടിയാണ് അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ പോകുമ്പോ നമുക്ക് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് കുട്ടികളുടെ വയസ്സ് ഇപ്പോ ഒരു പതിനഞ്ച് വയസ്സ് പതിനേഴ് വയസ്സായ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ ലോൺ എടുത്ത് പഠിപ്പിക്കുക പക്ഷേ കുട്ടികൾ ജനിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ അഞ്ചു വയസ്സ് പത്ത് വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പത്ത് വയസ്സുള്ളെങ്കിൽ ഏഴ് വർഷം ഉണ്ട് നമ്മുടെ കൈ കിടക്കുന്നത് പതിനേഴാമത്തെ വയസ്സെങ്കിൽ കുട്ടി ഗ്രാജുവേഷൻ പോകണം ഈ ഏഴ് വർഷത്തിനുള്ളിൽ ഇത്തരം സ്കീമുകളിൽ എത്രയാണ് ഇപ്പം ആയിരം രൂപ ആയിരം രൂപ പറ്റുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ എത്ര രൂപയായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ടാവുള്ളത് ഇതാണ് ഇത്തരം സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്ന് പറഞ്ഞ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം എന്താ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ സേഫായിട്ട് ഇരിക്കും അല്ലെങ്കിൽ കയ്യിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ എങ്ങനെയെങ്കിലും ചിലവായി പോകും എന്നിട്ട് ഈ പൈസ നമുക്ക് അറ്റ്ലീസ്റ്റ് ഏതൊരാൾക്കാണെങ്കിലും ഇപ്പോൾ ഉള്ള പൈസനേക്കാളും കുറച്ചുകൂടി പൈസ സമ്പാദിക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് മാസം ഡെയിലി മുപ്പത്തിമൂന്ന് രൂപ സമ്പാദിക്കാം മാസത്തിൽ ആയിരം രൂപ സമ്പാദിക്കാം ഇനി ഇതല്ല ഡെയിലി നൂറ് രൂപ സമ്പാദിക്കണമെങ്കിൽ മൂവായിരം രൂപ മാസമാവും ഇനി അഞ്ഞൂറ് രൂപ ഡെയിലി സമ്പാദിക്കാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫൈവ് ടൈംസ് ഓഫ് ഈ പറഞ്ഞ ത്രീ തൗസൻഡ് ഇത്രയും രൂപയായിട്ട് നമ്മുടെ വളരെ അഞ്ഞൂറ് രൂപ ഇൻറ്റു മുപ്പത് എത്ര വരും അപ്പൊ പതിനയ്യായിരം രൂപ നമുക്ക് മാസം മാറ്റി മാറ്റിവെക്കാനായിട്ട് പറ്റും ഇപ്പോൾ പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഡെയിലി മെക്കാനിക്കൽ വർക്കിന് പോകണമെങ്കിൽ ഇവരൊക്കെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും ഒരു കാരണം ഇവരെല്ലാവരും ജോബിന് അവരവരുടേതായ ചിലവ് വരും ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ ക്യാമറ പുതിയ ലെൻസ് വാങ്ങലും ഇതിനെല്ലാത്തിനും ചിലവ് വരും ഇനി മെക്കാനിക്കൽ വർക്കിന് പോണ ആൾക്കാരാണെങ്കിൽ പൈസ കിട്ടും ആളുകളിൽ നിന്നായിരിക്കും പൈസ കിട്ടുന്നത് പൈസ ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ വെക്കും എങ്ങനെയും കണ്ട് ചിലവായി പോകും ഇത്തരം ആളുകൾ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കാരണം ഇവർക്കൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ട് പക്ഷെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഉണ്ടാവില്ല അപ്പൊ ഇവർ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ പറഞ്ഞ ഡെയിലി ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കാശ് കൊടുക്കാറായിട്ട് മാറ്റി വയ്ക്കുക എനിക്കറിയാവുന്ന ഈ പറഞ്ഞ സ്കില് ജോബിലുള്ള ഒത്തിരി പേര് ഉണ്ട് ഇങ്ങനെ ചെയ്തിട്ട് കാരണം ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് യാതൊരു വിധം ദുഷ്യയിലാന്നുണ്ടെങ്കില് മാസം നമുക്ക് അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാൻ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടേ ഇല്ല എന്നിട്ട് ഈ പതിനയ്യായിരം രൂപ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ പറ്റും അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പലർക്കും ഉള്ള അനുഭവങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിറ്റ് ഫണ്ടില് ഇട്ടിട്ടുണ്ടാവും അങ്ങനെ പൈസ കുറെ പോയിട്ടുണ്ടാവും ഞാൻ ചിറ്റ് ഫണ്ട് എല്ലാം മോശമാണെന്നല്ല പറഞ്ഞത് വളരെ നല്ല ഫണ്ടുകളൊക്കെ നമുക്ക് ഇപ്പൊ കെ എസ് എഫ് ഇ പോലത്തെ വളരെ നന്നായിട്ട് ചെയ്ത് നടത്താറുണ്ട് അപ്പോൾ അത് നമുക്ക് പറ്റിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെന്റുകളും എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഉള്ളൂ ഗവൺമെന്റിന്റെ റെഗുലേറ്റഡ് ആയി ഇൻവെസ്റ്റ്മെന്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമുക്ക് ഒരു അഞ്ചു കൊല്ലത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ പറഞ്ഞ മുകളിലേക്കും താഴേക്കും പോകാത്ത തരത്തിലുള്ള കടപ്പത്രങ്ങൾ പോലത്തെ അല്ലെങ്കിൽ ഗോൾഡ് പോലത്തെ ഇൻവെസ്റ്റ് ചെയ്യുക ഗോൾഡും ഈ പറഞ്ഞ ഒന്ന് രണ്ട് വർഷമുള്ള അത് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക ഒരു മൂന്ന് വർഷത്തിന് മേലെ കിട്ടുന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി അഞ്ച് വർഷത്തിന് മേലെ ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഇട്ട് ചിലപ്പോൾ ഒരു വർഷത്തിന് രണ്ട് വർഷത്തിനുക്കുള്ളിൽ ഇട്ട പൈസ ചിലപ്പോൾ ഒരു അമ്പത് ശതമാനമൊക്കെ താഴെ വരും പക്ഷെ അത് ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ ക്ഷമിച്ച് നിന്ന് ഞാൻ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഒരു ഫ്ളക്ച്വേഷൻ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും ഒരു അഞ്ച് വർഷം ഏഴ് വർഷത്തിന് മുകളിലുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് വരാം ഇനി നമുക്ക് സ്വന്തമായിട്ട് സമയമുണ്ട് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള ചെലവ് പറഞ്ഞാൽ ഏകദേശം രണ്ട് ശതമാനം നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ശതമാനത്തിന് കിട്ടും അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ സഹായത്തുടങ്ങിയ രണ്ട് ശതമാനം ആവും പക്ഷേ ഈ രണ്ട് ശതമാനം കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് കൃത്യമായിട്ട് നമുക്ക് ഏത് ഫണ്ടാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാനും വേണ്ട സർവീസുകൾ തരാൻ പറ്റും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും നമ്മൾ ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിവില്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് ഇത്തരം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വെച്ചാൽ ഉണ്ടാവുന്ന ഗ്രോത്ത് എന്താണെന്ന് നമ്മൾ കാണിച്ചു തോന്നുന്നു ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഗ്രോത്ത് പലർക്കും തോന്നലുണ്ട് നമ്മൾ പത്ത് ശതമാനം പത്ത് വർഷമോ അല്ലെങ്കിൽ ട്വൻ്റി വർഷമോ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ടെന്നുള്ളൂ പക്ഷെ ഇത്തരം പ്ലാനിലൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ സമ്പാദ്യം വളരും പിന്നെ ഇതിനുള്ള ഡോക്യുമെൻ്റുകളൊക്കെ വളരെ സിമ്പിളാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈ നമുക്ക് സപ്പോർട്ട് എടുത്തിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ എല്ലാവരുടെയും സ്വത്ത് വളർത്താനും പറ്റും ഇന്ന് നമ്മൾ ഇൻവെസ്റ്റർ അവെയർനെസ് വീക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ എല്ലാവർക്കും ഒരു 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 മോട്ടിവേഷൻ ആവട്ടെ ഇൻസ്പിറേഷൻ ആവട്ടെ വളരെ നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ